എല്ലാവർക്കും ജീവൻസ് ലൈഫിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒറ്റ കാരണം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടാണ്. അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും. പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളിന്നൊരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗിവ് അവേ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഗിവ് അവേ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കിത് ഗിവ് അവേ ചെയ്യുന്നത് ശ്യാമാണ്, ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ശ്യാമാണ്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ വർക്കിംഗ് രീതിയും കാര്യങ്ങളും എല്ലാം ശ്യാമ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ശ്യാമിൻ്റെ അടുത്ത കൂട്ടുകാരനാണ്, നമ്മുടെ ചാനലിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ടാണ്. അപ്പോൾ ശ്യാമ് തന്നെ പറഞ്ഞു തരും. ഇതൊരു CNC ബേസ്ഡ് ഒരു എക്യുപ്മെൻ്റ് ആണ്. നമുക്കിതിൽ വരയ്ക്കാം, ഡ്രോ ചെയ്യാം. നമ്മുടെ ഇതിനൊരു 3 സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ATZ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ പലർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ഇതിൻ്റെ ഫുൾ വർക്കിങ്ങും പിന്നെ ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള. അത് നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഗിവ് അവേയിൽ പങ്കെടുക്കണമെങ്കിൽ 2 റൂളുണ്ട്. അതിൽ 1-ാമത്തെ റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2-ാമത്തെ റൂൾ എന്ന് പറയുന്നത് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നതിനിടയ്ക്ക് ഞങ്ങൾ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. ആ ചോദ്യത്തിനുള്ള ശരി ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി ആഡ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മിസ്സാവും. പിന്നെ 2-ാമത്തെ കാര്യം, കമൻറ്റ് പിക്കർ എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് നമ്മളിത് വിന്നറെ ചൂസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കമൻറ്റ് പിക്കർ ആപ്പിനകത്ത് നിങ്ങളുടെ പേര് വരുത്തുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മെഷീൻ നിർമ്മിക്കാനുള്ള പാർട്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഇതിൻ്റെ മെയിൻ ചിപ്പെന്ന് പറയുന്നത് അർഡിനോ നാനോ എന്ന് പറയുന്ന ചിപ്പാണ്. ഇതിപ്പോൾ മൈക്രോ കൺട്രോളറായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ എല്ലാം ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ. പിന്നെ സെർവോ മോട്ടറ്, ഈ കാണുന്ന ഈ ബ്ലാക്കും ഇതെല്ലാം 3D പ്രിൻ്റർ വഴി നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ അളവും ഡിസൈനും നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് 3D പ്രിൻ്റർ ഷോപ്പിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അവർ അതേ ഷേപ്പിൽ നമുക്ക് റിക്വയർ ആയിട്ടുള്ള ഷേപ്പിൽ അവർ ചെയ്തു തരും. അങ്ങനെ ചെയ്തെടുത്തതാണ് ഈ കാണുന്ന പ്ലാസ്റ്റിക് മോഡ്യൂൾസ് എല്ലാം. പിന്നെ അല്ലാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള 2 ബാർ, ഇത് നമുക്ക് പഴയ CD പ്ലെയറിനകത്തു നിന്ന് കിട്ടുന്നതാണ്. പിന്നെ ഒരു സ്പ്രിങ്, പിന്നെ ആവശ്യമുള്ളത് സ്റ്റെപ്പ് അപ്പ് മോട്ടർ 2, ഇതും ആമസോണിൽ കിട്ടുന്നതാണ്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള സ്ക്രൂസ്, ഇതിൻ്റെ ലെങ്തും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ഇടുന്നതാണ്, സ്ക്രൂസിൻ്റെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെ എണ്ണം. പിന്നെ കേബിൾ ടൈ 4. പിന്നെ പുള്ളീസ് വേണം. ഈ പുള്ളീസും നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ പറ്റും. ഇതൊരു 4 പുള്ളി വേണം. പിന്നെ നമുക്ക് റോഡ്, ഈ റോഡിൻ്റെ ലെങ്ത്, ഈ റോഡിൻ്റെ ലെങ്ത് നമുക്ക് നമ്മൾ സ്വയം തീരുമാനിക്കാവുന്ന സൈസിലുള്ള ലെങ്താണ്. ഈ 2 ലെങ്ത് പ്ലസ് അതിനെക്കാട്ടിയും നീളമുള്ള, അതിനെക്കാട്ടി ഒരു ഏകദേശം ഒരു 8 സെൻറ്റിമീറ്ററോ 10 സെൻറ്റിമീറ്ററോളം നീളമുള്ള 2 എക്സ്ട്രാ റോഡും കൂടെ വേണം. ഇതതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ടും വളയാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു അലുമിനിയം റോഡ് സ്ക്രൂ ടൈപ്പിൽ ചെയ്തെടുത്താണ്. പിന്നെ ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് 12 വോൾട്ടും 2 ആമ്പിയറിൻ്റെ ഒരു അഡാപ്റ്റർ വേണം. പിന്നെ ഈ മോഡലിൻ്റെ ഒരു USB കേബിളും വേണം, ലാപ്പും മെഷീനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. ഇനി അത് ഓരോ പാർട്സായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം.
നമ്മുടെ റോബോട്ടിന്റെ മേക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ മെഷീൻ ഉപയോഗിക്കുന്ന ഈ മൂന്ന് സോഫ്റ്റ്വെയറും ഇച്ചിരി ലെങ്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് മൊത്തം നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് പെന്നോ അല്ലെങ്കിൽ പെൻസിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്നാണ് മെഷീനിൽ. ഇതാണ് നമ്മുടെ പെൻ ഹോൾഡർ. പെൻ ഹോൾഡറിൽ നമ്മൾ പേന അല്ലെങ്കിൽ പെൻസിൽ സ്കെച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് വെച്ചതിന് ശേഷം നമ്മുടെ അത് ടൈറ്റ് ചെയ്യാനുള്ള സ്ക്രൂ ആണിത്. ഇത് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ടൈറ്റ് ചെയ്താൽ മതി. അടുത്തത് നമ്മൾ നമുക്ക് വരയ്ക്കേണ്ടുള്ള പേപ്പർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ്. ഇതുപോലൊരു ക്ലിപ്പുള്ള കാർഡ്ബോർഡിൻ്റെ നമ്മൾ എക്സാം എഴുതുന്ന റൈറ്റിംഗ് ബോർഡിനകത്ത് ക്ലിപ്പ് ചെയ്ത് വെക്കുക. എന്നുവെച്ചാൽ പേപ്പർ ഇത് വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇതാണ് മെഷീൻ്റെ ഈ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ വെച്ചതിന് ശേഷം നമുക്ക് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കറക്റ്റ് നമുക്ക് ഈ പേപ്പർ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി വെക്കാവുന്നതാണ്. പെൻ വെക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പേപ്പറിൽ നിന്നൊരു 0.5 സെൻറ്റിമീറ്റർ ഉയരത്തിൽ മാക്സിമം ഇരിക്കണം. ഇല്ലെങ്കിൽ പെൻ ഹോൾഡർ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിൽ കറക്റ്റായിട്ട് പൊങ്ങില്ല. അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പറിൽ എക്സ്ട്രാ ലൈൻസ് ആഡാവും, അതൊരു നോയിസായിട്ട് മാറും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗിവ് അവേ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഡ്രോയിങ് റോബോട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പിൻ്റെ പേര് എന്താണ്? ഇതിനുള്ള ഉത്തരം ഈ വീഡിയോ തന്നെ ഉണ്ട്. ശ്രദ്ധിച്ച് കാണുക, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം നമ്മുടെ ഡ്രോയിങ് റോബോട്ടിൻ്റെ നിർമ്മാണ രീതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഇത് വരച്ച കുറച്ച് പടങ്ങൾ കാണിച്ചു തരാം. ലാലേട്ടനെ വരച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന അങ്ങനെ പടങ്ങൾ വരച്ച് തീരുമ്പോഴത്തേക്ക് ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ച് വരും. പിന്നെ എന്നെ വരച്ചതാ എങ്ങനെയുണ്ട്, കൊള്ളാമോ? പിന്നെ വിജയ്യണ്ണൻ, അല്ല വിജയ് സേതുപതി, ഇതൊക്കെ പെൻസിലിന് വരച്ചതാണ്. മറ്റതെല്ലാം ബ്ലാക്ക് പേനയ്ക്ക് വരച്ചതാണ്, ഇതൊക്കെ പെൻസിലിന് വരച്ചതാണ്.
പിന്നെ സിബിൻ സെറിയാക്ക് ഫിഷിംഗ് ഫ്രിക്സ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ സെർച്ച് ചെയ്യുമ്പം ഇങ്ങനെ തന്നെ സെർച്ച് ചെയ്യുക.